ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16:13-19 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് June 29 ശനി. പരിശുദ്ധ സഭ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്നു. തിരുനാളിന്റെ എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പലരും പറയുന്ന ഒരു നേട്ടമെന്നത് ടീച്ചർമാരുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതാണ്. തിരുവചന ഭാഗത്തിലും ഒരു ചോദ്യ പരീക്ഷ നടക്കുകയാണ്. ശിഷ്യന്മാരെ കെസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ഈശോ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ, ഞാൻ ആരെന്നാണ് മറ്റുള്ളവർ പറയുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്, ഈ ചോദ്യത്തിന് കാരണം വിജാതീയരുടെ അതിർത്തി പട്ടണമായ കെസറിയ ഫിലിപ്പി പുരാതന കാലം മുതൽ പാൻ എന്ന പ്രകൃതി ദേവന് വേണ്ടിയുള്ള ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും ആരാധന സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് 1 ചോദ്യം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നത്. അത് എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. അവർ പെട്ടെന്ന് തന്നെ മറുപടിയും നൽകുന്നുണ്ട്. ശേഷം 2 ചോദ്യം, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്, തികച്ചും വ്യക്തിപരമായ ഉത്തരം പറയേണ്ട ചോദ്യം. ഒരല്പസമയം മൗനത്തിന് ശേഷം പത്രോസ്ലീഹ ഉത്തരം പറയും, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്, നീ ക്രിസ്തുവാണ് രക്ഷകനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. കാരണം പത്രോസ്ലീഹയ്ക്ക് ലഭിച്ച സ്വർഗീയ വെളിപാടിന്റെ അനുഭവത്തിൽ നിന്നുള്ള മറുപടി. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ക്രിസ്തു എനിക്ക് ആരാണ്? ഒരറിവോ അനുഭവമോ? അറിവ് കൊണ്ട് ആത്മീയ വഴിയിൽ അധികം മുന്നോട്ട് പോകുവാൻ ആവില്ല. മറിച്ച് അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. കാനാൻകാരി സ്ത്രീക്ക് ഈശോ അറിവായിരുന്നു. എന്നാൽ ഈശോയുടെ കൂടി സംസാരിച്ചു കഴിയുമ്പോൾ അത് അനുഭവമാകുന്നു. ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവൾ പട്ടണത്തിൽ പോയി മിശിഹായെ കണ്ടുവന്ന് പ്രഘോഷിക്കുന്നു. ഈ അനുഭവം സ്വന്തമാക്കുവാനായി നമുക്കും പരിശ്രമിക്കാം. കാരണം സഭയുടെ ചരിത്രത്തിൽ എല്ലാ വിശുദ്ധരും രക്തസാക്ഷികളും മുന്നോട്ടു പോയത് ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഈശോ അനുഭവമായ ഈ ലോകം വെച്ചു നീട്ടുന്ന ഒരു തടസ്സത്തിന് മുമ്പിലും നാം തളർന്നു പോകില്ല. ഒരു പ്രതിസന്ധിയിലും നാം തകർന്നു പോവുകയുമില്ല. വിശുദ്ധ മദർ തെരേസ പുണ്യവതി അങ്ങ് ദൂരദേശത്തു നിന്ന് കൊൽക്കത്തയിലെ തെരുവുകളിലെ കുഷ്ഠരോഗികളുടെയും മൃതപ്രാണരുടെയും അനാഥരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വന്നത് ഈശോ ഒരനുഭവമായി മാറിയതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഈശോയുടെ കരത്തിൽ മുറുകെ പിടിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. കാരണം ഈശോ പത്രോസിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നത്, മാംസരക്തങ്ങളല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തി തന്നത് എന്നാണ്. ഒപ്പം വലിയൊരു കൃപയുടെ ദൗത്യവും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. സ്വർഗം ചാരയുണ്ട് എന്ന ബോധ്യം നൽകുകയാണ്. പ്രിയ സ്നേഹിതരെ, കൂദാശകളെ നമുക്ക് മുറുകെ പിടിക്കാം. പ്രത്യേകമായി അനുരഞ്ജന കൂദാശയോട് കൂടുതൽ ചേർന്ന് ജീവിക്കാം. അപ്പോൾ സ്വർഗം നമുക്ക് വഴികാട്ടിയായി, കൃപയായി, ബലമായി ഒപ്പം സഞ്ചരിക്കും. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ.